ഉമ്മൻചാണ്ടി പറഞ്ഞു, ഞാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്, ഉമ്മൻചാണ്ടിയാണ്, നിങ്ങൾ ആരാണ്? ഞാൻ ഇന്ത്യൻ്റെ പ്രധാനമന്ത്രിയാണെന്ന് പറഞ്ഞു ഇവർ. ഓ പ്രധാനമന്ത്രിയാണ്, എന്നാൽ ചായ കുടിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഒരു ചായയും കൊടുത്തിട്ടാണ് ഉമ്മൻചാണ്ടി അദ്ദേഹത്തെ യാത്രയാക്കിയത്. അങ്ങനെയുള്ള മുഖ്യമന്ത്രിമാർ കേരളം ഭരിച്ചിരുന്നൊരു നാടാണ് നമ്മുടെ നാട്. അവിടെയാണ് $100,000 കൊടുത്തിട്ട് കാണണം എന്ന തീരുമാനമെടുക്കുന്നത്. നിങ്ങൾ എത്ര ലക്ഷം ഡോളർ ടിക്കറ്റ് വെച്ചാലും ശരി, ഈ പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ പ്ലസ് വണ്ണിനുള്ള സീറ്റിൻ്റെ അഡ്മിഷൻ്റെ പ്രശ്നം തീർക്കുന്നില്ല എങ്കിൽ, നിങ്ങൾ ഇതിലൂടെ കടന്നു പോകണമെങ്കിൽ ഈ നാട്ടിലെ വിദ്യാർത്ഥികൾക്ക് ടിക്കറ്റിൻ്റെ കാശ് കൊടുക്കേണ്ടി വരും എന്ന് ഈ നാട് ഭരിക്കുന്ന ഭരണകൂടം ഓർക്കണം. ടിക്കറ്റിൻ്റെ കാശ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവൻ്റെ സമ്മതം വേണ്ടി വരും. ടിക്കറ്റുമായിട്ട് ഇവിടെയുള്ള വിദ്യാർത്ഥികൾ നിൽക്കും, രക്ഷിതാക്കൾ നിൽക്കും. ആ രക്ഷിതാക്കളുടെ അനുവാദ സമ്മതപത്രം വാങ്ങിയിട്ട് ഈ തെരുവിലൂടെ യാത്ര ചെയ്യണമോ വേണ്ടയോ എന്നുള്ളത് ഈ നാട്ടിലെ പൊതുജനം തീരുമാനിക്കുന്ന ഒരു സാഹചര്യമുണ്ടാകും. ജയിപ്പിച്ചവർക്കും തോൽപ്പിക്കാൻ അറിയാം. അത് കർണാടകയിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തി. കർണാടകയിലെ ജനങ്ങൾ എങ്ങനെയാണോ ആ നാട് ഭരിച്ച ഭരണകൂടത്തെ താഴെയിറക്കിയത്, അതുപോലെ താഴെയിറക്കാൻ കാത്തു നിൽക്കുകയാണ് കേരളത്തിലെ ജനങ്ങളും. അടിയന്തിരമായി കേരളത്തിലെ വിദ്യാർത്ഥികളെ പഠിക്കാനുള്ള അവസരം. ഞങ്ങൾ എന്തു ചെയ്തു എന്ന് ചോദിക്കുന്നവരില്ലേ? ഞങ്ങളുണ്ടാക്കിയതാണ് കാലിക്കറ്റ് സർവകലാശാല, ഞങ്ങളുണ്ടാക്കിയതാണ് കണ്ണൂർ സർവകലാശാല, ഞങ്ങളുണ്ടാക്കിയതാണ് മലയാളം സർവകലാശാല, ഞങ്ങളുണ്ടാക്കിയതാണ് സംസ്കൃതം സർവകലാശാല. ഞങ്ങളുടെ പാർട്ടി മെമ്പർഷിപ്പിൻ്റെ പണം ഉപയോഗിച്ച് ഉണ്ടാക്കിയതാണ് അലിഗഡ് എന്ന് പറയുന്ന, ദക്ഷിണേന്ത്യയിൽ അലിഗഡ് എന്നറിയപ്പെടുന്ന കോഴിക്കോട്ടെ ഫറൂഖ് കോളേജ്, മമ്പാട് കോളേജ് ഞങ്ങളുണ്ടാക്കിയതാണ്. പാണക്കാട് പൂക്കോയ തങ്ങൾ മമ്പാട് കോളേജിൻ്റെ പ്രസിഡൻ്റായിരുന്നു. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിയാബ് തങ്ങൾ മമ്പാട് കോളേജിൻ്റെ പ്രസിഡൻ്റായിരുന്നു. കൊരമ്പയിൽ അഹമ്മദാജി മമ്പാട് കോളേജിൻ്റെ സെക്രട്ടറി ആയിരുന്നു. ഈ മലബാറിൽ കാണുന്ന കോളേജുകൾ മുഴുവനും ഞങ്ങളുടെ പൂർവികരുടെ വിയർപ്പിൻ്റെ അധ്വാനമാണ്. ഞങ്ങൾ പലപ്പോഴും പറയാറുണ്ട്, ഈ കോളേജുകളുടെ ചുമരുകളുടെ സമീപത്ത് വെച്ച്, ഈ സ്കൂളുകളുടെ ചുമരുകളുടെ സമീപത്ത് വെച്ച് ഏതെങ്കിലും ഒരാൾ മൂക്കുന്നമർത്തിയാൽ അവൻ അനുഭവിക്കുന്ന വിയർപ്പിൻ്റെ ഗന്ധം മുസ്ലിം ലീഗ് നേതാക്കന്മാരുടെ വിയർപ്പിൻ്റെ ഗന്ധമായിരിക്കുമെന്ന് ഞങ്ങൾ വെറുതെ പറയുന്നതല്ല. ഈ കണ്ട കോളേജുകൾ എന്തിനേറെ പറയുന്നു, ഇവരുടെ നേതാക്കന്മാരുടെ പലരുടെയും മണ്ഡലങ്ങളിലേക്ക് ഞങ്ങൾ അധികാരത്തിലിരിക്കുമ്പോൾ കോളേജ് എത്തിക്കൊണ്ട് ഈ സമാപന MSF ഈ പ്രക്ഷോഭ സംഗമത്തിൻ്റെ സമാപന പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുന്നു. അഭിവാദ്യങ്ങൾ, ജയ് MSF. ഈ സംഗമത്തിൽ രണ്ട് ഐക്യദാർഢ്യ സംസാരങ്ങളാണ്. MSF സംസ്ഥാന സെക്രട്ടറി ആദിൽ നമ്മൾ സംസാരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. വേദിയിലിരിക്കുന്ന പി കെ ഫിറോസ് സാഹിബ്, പി കെ നവാസ്, സി കെ നജാഫ് അടക്കമുള്ള ഹരിതയുടെയും MSF ഒക്കെ സംസ്ഥാന സാരഥികളെ, ഇന്ന് രാവിലെ മുതൽ ഒരു വലിയ ലക്ഷ്യത്തിനു വേണ്ടി MSF നേതൃത്വത്തിൽ ഈ കോഴിക്കോടിൻ്റെ ഹൃദയഭാഗത്ത് ഒരു സമരസംഗമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമരസംഗമം അതിൻ്റെ പരിസമാപ്തിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, നേരത്തെ നവാസ് സാഹിബ് സൂചിപ്പിച്ചതുപോലെ ഇതൊരു ഒടുക്കമല്ല, മറിച്ചൊരു തുടക്കമാണ് എന്ന പ്രഖ്യാപനമാണ് ഈ സായാഹ്നത്തിൽ MSF കർമ്മഭടന്മാരെ സാക്ഷി നിർത്തിക്കൊണ്ട് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ ഒരു സമരസംഗമത്തിന് MSM സംസ്ഥാന സമിതിയുടെ മുഴുവൻ പിന്തുണയും ഐക്യദാർഢ്യവും അറിയിക്കുകയാണ്. എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മളെപ്പോഴും അവകാശത്തെക്കുറിച്ച് പഠിക്കാൻ മറന്നുപോകുന്നുണ്ടോ? ഒരു സംശയമുണ്ട്. ആ അവകാശത്തെ ചോദിക്കാൻ മറന്നുപോകുമ്പോഴാണ് ഈ വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ നൽകുന്ന 10%, 15% എന്നൊക്കെ പറയുന്ന ഔദാര്യങ്ങൾക്ക് ഓച്ചാനിച്ചു നിൽക്കുന്ന, അല്ലെങ്കിൽ അത് കേട്ട് മടങ്ങേണ്ട ഒരു ഗതികേടിലേക്ക്
ഈ മലബാറിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ എത്തിപ്പെടുന്ന സങ്കടകരമായ ഒരു ദുരവസ്ഥ സംജാതമാകുന്നത് എന്ന് തോന്നിപ്പോവുകയാണ്. അവകാശം കൃത്യമായി ചോദിച്ചു മേടിക്കാൻ ഒരു വിദ്യാർത്ഥിയുടെയും ഒരു പൗരന്റെയും അവകാശങ്ങൾ എന്തൊക്കെയാണ് എന്ന് കൃത്യമായി നമ്മൾ പഠിക്കേണ്ടത് അനിവാര്യമാണ്. നിങ്ങൾ നോക്കിയേ, ഈ നാട്ടിൽ ഒരുപാട് ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെയൊക്കെ അവരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി പാക്കേജുകളും സ്പെഷ്യൽ പാക്കേജുകളും ഒക്കെ സർക്കാരുകൾ അനുവദിക്കാറുണ്ട്. ഒരു ദിവസത്തിൽ നോക്കൂ, താനൂർ ബോട്ടപകടം നടന്നപ്പോൾ അന്ന് രാത്രിയൊക്കെ കൂടിയിട്ടാണ് അവർക്കുള്ള ധനസഹായങ്ങൾ പ്രഖ്യാപിക്കുന്നത്. ചരിത്രങ്ങൾ നോക്കിയാൽ എങ്ങനെ, ഒരാഴ്ചക്കകം, ഒരു മാസത്തിനകം ഒരു പ്രശ്നത്തെ പരിഹരിക്കുന്നതിന് വേണ്ടി മുന്നിലേക്ക് ഇറങ്ങിയ സംഭവവികാസങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ വർഷങ്ങളായി മലബാറിനോട് തുടർന്നു വരുന്ന ഈ അനീതി, ആ അനീതിയിൽ നിന്ന് ഈ മലബാറിന്റെ മക്കളെ ഒന്ന് കരകയറ്റാൻ, രക്ഷപ്പെടുത്താൻ വേണ്ടി എന്തു മുന്നേറ്റമാണ്, എന്തു പാക്കേജാണ് ഈ സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ളത് എന്ന് ചോദിക്കാൻ ഈ അവസരത്തെ ഉപയോഗിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇത് കേവലം ഒരു പ്ലസ് വണ്ണിന്റെ മാത്രം വിഷയമല്ലല്ലോ. ഈ മലബാറിൽ മെഡിക്കൽ കോളേജ് പ്രഖ്യാപിക്കുമ്പോഴും ഹോസ്പിറ്റലുകൾ പ്രഖ്യാപിക്കുമ്പോഴും വിമാനത്താവളത്തിന്റെ കാര്യമെടുത്താലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കാര്യമെടുത്താലും ഒക്കെ നമ്മളെല്ലാം ചോദിച്ചു വാങ്ങേണ്ട, ഓച്ചാനിച്ചു നിൽക്കേണ്ട, ഇരന്നു വാങ്ങേണ്ട ഒരു ഗതികേടിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ അറിയാതെ പോകരുത്. ഈ അടുത്ത് മഞ്ചേരി, ഞാൻ മഞ്ചേരിക്കടുത്ത് ബങ്കടയിൽ നിന്നാണ് വരുന്നത്, മഞ്ചേരി മെഡിക്കൽ കോളേജാക്കി ഉയർത്തിയപ്പോൾ ആ മെഡിക്കൽ കോളേജിന് അനുവദിച്ചിട്ടുള്ളത് 20 ഏക്കർ സ്ഥലമാണ്. ഒരേ സമയം മഞ്ചേരി മെഡിക്കൽ കോളേജ് അനുവദിച്ചതുപോലെ ഒരേ സമയത്ത് പ്രഖ്യാപിച്ച കോന്നി മെഡിക്കൽ കോളേജിന് അനുവദിച്ചിട്ടുള്ളത്, കൈവശമുള്ളത് 50 ഏക്കർ ഭൂമിയാണ്. നോക്കൂ നിങ്ങൾ, അവിടെയും മലബാറിനോടുള്ള അവഗണന നമുക്ക് കാണാൻ സാധിക്കും. നമുക്കൊരു എയർപോർട്ട് ഉണ്ടല്ലോ കരിപ്പൂരിൽ, കൊണ്ടോട്ടിക്കടുത്ത് കരിപ്പൂർ എയർപോർട്ട്. ആ എയർപോർട്ടിൽ വലിയ വിമാനങ്ങൾ ഇറങ്ങുന്നതിന് വരെ നമ്മൾ റിക്വസ്റ്റ് ചെയ്യേണ്ട, അഭ്യർത്ഥിക്കേണ്ട ഒരു ഗതികേട് നമുക്ക് വന്നുപെട്ടിട്ടില്ലേ? നമ്മൾ എയർപോർട്ട് ഉണ്ടാക്കിയത് ഓട്ടോറിക്ഷ പാർക്ക് ചെയ്യാനല്ലല്ലോ. ആ എയർപോർട്ടിൽ വലിയ വിമാനങ്ങൾ ഇറങ്ങാൻ വരെ, അത് മലബാറിലായതുകൊണ്ട് ആ എയർപോർട്ടിനോടും അവഗണന കാണിക്കുന്ന ഒരു ചിറ്റമ്മ നയം ഇവിടെയുണ്ട് എന്നുള്ളത് നമ്മൾ മറക്കാൻ പാടില്ല. ഞാൻ സൂചിപ്പിച്ചത് എയർപോർട്ടിനോടാണെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോടാണെങ്കിലും മെഡിക്കൽ കോളേജുകളോടാണെങ്കിലും ഒക്കെ മലബാറിനോടുള്ള ഈ അവഗണനയും അനീതിയും പരിഹരിക്കാൻ, ഞങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാനും അതിന് പരിഹാരം നൽകാനുമുള്ള സമയം അതിക്രമിച്ചിട്ടുണ്ട് എന്നാണ് ഇത്തരത്തിലുള്ള സമരസായാഹ്നങ്ങൾ മുന്നോട്ട് വെക്കുന്നത് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളെല്ലാം വർഷങ്ങളായി ഈ സമരത്തിന് മുന്നിട്ടിറങ്ങിയിട്ടുണ്ട്. പക്ഷേ അന്നൊക്കെ ഞങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് പരിഹരിക്കാമെന്ന് പറഞ്ഞ് പ്രശ്നമേറ്റെടുത്തുകൊണ്ട് ഞങ്ങളുടെ MLA മാർക്കൊക്കെ നിങ്ങൾ നൽകിയ ഉറപ്പ് അത് വീണ്ടും കാറ്റിൽ പറത്താനാണ് നിങ്ങളുടെ ശ്രമം എന്നുണ്ടെങ്കിൽ, ഈ പ്രശ്നം അവസാനിക്കുന്നതുവരെ, പരിഹാരം കാണുന്നതുവരെ സമരരംഗത്ത് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് പ്രഖ്യാപിക്കുകയാണ്. പ്രിയമുള്ളവരെ, MSF സജീവ പിന്തുണ നൽകി ഒരുപാട് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ MSM മലപ്പുറത്ത് വെച്ച് മലബാർ എന്താ കേരളത്തിലല്ലേ എന്ന് ഉറക്കെ ചോദിച്ചുകൊണ്ട് ഞങ്ങളൊരു പ്രൊട്ടസ്റ്റ് ഈവ് നടത്തിയിരുന്നു. അതുപോലെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ ഒറ്റക്കും കൂട്ടായുമൊക്കെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതുവരെ, ഈ മലബാറിനോടുള്ള വിവേചനം അവസാനിപ്പിക്കുന്നതുവരെ, മലബാറിൽ സ്പെഷ്യൽ പാക്കേജുകൾ പ്രഖ്യാപിക്കുന്നതുവരെ സമരരംഗത്ത് സജീവമായിട്ടുണ്ടാകണമെന്നും അതിന് മുന്നിൽ നിൽക്കാനും പിന്നിൽ നിൽക്കാനും കൂടെ നിൽക്കാനും MSM തയ്യാറാണെന്നും പ്രഖ്യാപിച്ചുകൊണ്ട് ഇതിനെല്ലാവിധ ഐക്യദാർഢ്യവും അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ് ഹിന്ദ്. ദേശീയ MSF പ്രസിഡന്റ് അഹമ്മദ് ഷാജു അഭിസംബോധന സംസാരിക്കുന്നു.
ഏറെ സ്നേഹം നിറഞ്ഞ ഈ സമര സംഗമത്തിൻ്റെ നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട എം എസ് എഫിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ്, പ്രിയപ്പെട്ട ജനറൽ സെക്രട്ടറി സി കെ നജാഫ്, അഷർ പെരുമുക്ക്, സംസ്ഥാന ഭാരവാഹികളായ ഷറഫുദ്ദീൻ ബിലാക്കൽ, കെ ടി റൌഫ്, ബിലാൽ റഷീദ് ഉൾപ്പെടെയുള്ള എം എസ് എഫിൻ്റെ സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ, ഏറെ കലിക പ്രസക്തമായിട്ടുള്ള ഒരു വിഷയം ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ന് രാവിലെ മുതൽ ഈ കോഴിക്കോട് പട്ടണത്തിൽ എം എസ് എഫിൻ്റെ സമരസംഗമം ഏതാണ്ട് അവസാനിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണോ കേന്ദ്ര ഗവൺമെൻറ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളോട് കാണിക്കുന്നത്, അതുപോലെയാണ് കേരളത്തിൽ പിണറായി ഗവൺമെൻറ് മലബാറിനോട് കാണിക്കുന്നത് എന്നാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. അവിടെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഫാസിസ്റ്റ് ഭരണകൂടം ഇവിടെയുള്ള ന്യൂനപക്ഷ സമൂഹത്തെ എങ്ങനെയൊക്കെ ഉപദ്രവിക്കുവാൻ സാധിക്കുമോ അതിനെക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി ഗവൺമെൻറ്റും എങ്ങനെയൊക്കെ ഇവരെ പ്രയാസപ്പെടുത്താൻ സാധിക്കുമോ എന്നതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് എം എസ് എഫും മുസ്ലിം ലീഗും യൂത്ത് ലീഗുമെല്ലാം സമരത്തിലാണ്. ന്യായമായി ലഭിക്കേണ്ട അവകാശങ്ങൾക്ക് വേണ്ടിയാണ്, തീർത്തും വിദ്യാർത്ഥികളുടെ അവകാശത്തിന് വേണ്ടിയാണ്. ഞാനിങ്ങോട്ട് വരുമ്പോൾ പ്രിയപ്പെട്ട നവാസ് സംസാരിച്ചതുപോലെ ഇതൊരു എം എസ് എഫുകാരന് വേണ്ടിയുള്ള സമരമല്ല, ഇതിവിടുത്തെ എസ് എഫ് ഐക്കാർ ഉൾപ്പെടെയുള്ള, കെ എസ് യുക്കാർ ഉൾപ്പെടെയുള്ള ഏതൊക്കെ വിദ്യാർത്ഥിയുണ്ടോ പ്രയാസം അനുഭവിക്കുന്നത്, സീറ്റ് കിട്ടാതെ പ്രയാസം അനുഭവിക്കുന്ന ഏതൊക്കെ വിദ്യാർത്ഥിയുണ്ടോ അവർക്ക് വേണ്ടിയുള്ള സമരമാണ് ഇന്ന് രാവിലെ മുതൽ ഈ അവസാനിക്കുന്ന ഈ സമയം വരെ ഈ പന്തലിനകത്ത് ഞങ്ങൾ സംസാരിച്ചത് അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് ന്യായമായിട്ടുള്ളൊരു സമരമാണ്. വർഷങ്ങളായി മലബാറിനോട് നിങ്ങൾ കാണിക്കുന്ന ഈ അനീതി നേരത്തെ ഇവിടെ പ്രസംഗിക്കുന്ന ആളുകൾ മുഴുവൻ സൂചിപ്പിച്ചത് കൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. എത്രയോ സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുമ്പോൾ ഈ പാപപ്പെട്ട മലബാറിൻ്റെ മക്കൾ പഠിച്ച് കഷ്ടപ്പെട്ട് പഠിച്ച് അവർ മാർക്ക് വാങ്ങിയപ്പോൾ അവർക്ക് പഠിക്കാൻ ഉപരിപഠനത്തിന് സീറ്റില്ലാത്തൊരവസ്ഥയിലേക്ക് പോകുമ്പോൾ അതിനവസരം നൽകണമെന്നാണ് ഞങ്ങളിവിടെ സൂചിപ്പിക്കാനുള്ളത്. ഇത് ഇന്നോ ഇന്നലെയോ നിങ്ങൾ തുടങ്ങിയതല്ല. കേരളത്തിൽ 14 ജില്ലകളിൽ 14 സ്ഥാനത്തുണ്ടായിരുന്ന മലപ്പുറം ജില്ല നീണ്ട കഠിന പരിശ്രമത്തിനൊടുവിൽ ഏറ്റവും കൂടുതൽ A+ കിട്ടുന്ന ജില്ലയായി കേരളത്തിൽ മലപ്പുറം മാറിയപ്പോൾ, ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ A+ കിട്ടുന്ന ജില്ലയായി മലപ്പുറം മാറിയപ്പോൾ അന്ന് നിങ്ങൾ കളിയാക്കിയത് മലപ്പുറത്തിൻ്റെ മക്കൾ കോപ്പിയടിച്ചവരാണെന്നാണ്. നിങ്ങൾ അന്നേ ഈ സമൂഹത്തോട്, ഈ വിഭാഗത്തോട്, ഈ പ്രദേശത്തോട് നിങ്ങൾ കാണിച്ച അനീതി ഉണ്ടായിരുന്നു. ആ അനീതിയുടെ തുടർച്ചയാണ് ഇപ്പോഴും നിങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിങ്ങോട്ട് വരുന്ന വഴിയിൽ ഈ ഇവിടെ സൂചിപ്പിച്ച മറ്റൊരു വിഷയമായ ഈ പ്രൊഫസർ കാർത്തികേയൻ നായർ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ആ കാർത്തികേയൻ നായർ ആ റിപ്പോർട്ട് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിക്കും കേരളത്തിന്റെ വിദ്യാഭ്യാസ സെക്രട്ടറിക്കും നൽകുകയുണ്ടായി എന്നാണ്. അപ്പോഴാണ് ശിവൻകുട്ടി അത് വായിക്കുന്നത്. അത് വായിച്ചപ്പോൾ കൃത്യമായി മനസ്സിലായി മലബാറിൽ പുതിയ ബാച്ചുകൾ അനുവദിക്കണമെന്നും ഇവിടെയുള്ള പ്രയാസങ്ങൾ വളരെ കൃത്യമായി കാർത്തികേയൻ നായർ റിപ്പോർട്ടിൽ പ്രതിപാദിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലായപ്പോ ഉടനെ തന്റെ സെന്റർ സെക്രട്ടറിയെ വിട്ടുകൊണ്ട് അവിടെയുള്ള എഡ്യൂക്കേഷൻ സെക്രട്ടറിക്ക് കൊടുത്ത റിപ്പോർട്ട് തിരിച്ചു മന്ത്രി ആവശ്യപ്പെടുന്ന രംഗമാണ് തിരുവനന്തപുരത്തെ സെക്രട്ടറിയേറ്റ് അനക്സിൽ ഉണ്ടായത് എന്ന് വെളിപ്പെടുത്തിയത് കേരളത്തിലെ ഏറ്റവും ഉന്നതനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണെന്ന് ഞാനിവിടെ പറയുകയാണ്. എന്തിനാണ് നിങ്ങൾ ഇത് മറച്ചു വെക്കുന്നത്? ഇവിടെ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഇവര് ആരെയും നിങ്ങൾ മറച്ചു വെക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ട് നിങ്ങൾ ഇത് പുറത്തുവിടുന്നില്ല? എന്തുകൊണ്ട് ഈ ഉത്തരവ്, ഈ റിപ്പോർട്ട് നിങ്ങൾ പുറത്തുവിടുന്നില്ല? ഇവിടെ ദേശീയ വിദ്യാഭ്യാസ നയം പോലും BJP അനുസരിച്ച് സംഘപരിവാറുകൾക്കനുസരിച്ച് എഴുതിയപ്പോൾ പോലും അതിന്റെ കരട് രേഖ ഒന്നില്ലെങ്കിൽ പറ്റിക്കാൻ വേണ്ടിയെങ്കിലും ഇവിടുത്തെ ജനങ്ങൾക്ക് മുമ്പിൽ പ്രദർശിപ്പിച്ചിരുന്നു BJP ഗവൺമെന്റ്. പക്ഷെ അതുപോലും എന്താണ് ഇതിന്റെ ഉള്ളടക്കമെന്ന് പോലും, ഈ റിപ്പോർട്ടിനകത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത് പോലും ഒളിപ്പിച്ചു വെക്കുന്നത് ആരെ സുഖപ്പെടുത്താനാണെന്ന് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി പറയണമെന്നാണ് MSF ഈ വിഷയത്തിൽ പറയാനുള്ളത്. അങ്ങനെ ഞങ്ങളെ പ്രയാസപ്പെടുത്തി. ഇവിടെ ഉപരിപഠനത്തിന് സാധ്യതകളില്ല. കേരളത്തിലെ കുട്ടികൾ വളരെ പ്രയാസപ്പെട്ടപ്പോ അവർ കഷ്ടപ്പെട്ട് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പരീക്ഷ എഴുതി ഡൽഹി സർവകലാശാലയിലും JNU ജാമിയ മില്ലിയയിലും അങ്ങനെയുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനത്തിൽ പോയപ്പോ അവിടെയും നിങ്ങൾ വന്നു അത് മാർക്ക് ജിഹാദ് ആണെന്ന് പറഞ്ഞ് അതിനെ ഏറ്റുപിടിച്ചത് CPM നേതാക്കളാണ്.
ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഒരു പ്രൊഫസർ പറഞ്ഞപ്പോ അതിനെ ഏറ്റുപിടിച്ചത് സിപിഎമ്മിന്റെ എളമരം കരീമാണ്. നിങ്ങൾക്ക് മറുപടി ഉണ്ടോ അതിന്? കേരളത്തിലും കേന്ദ്രത്തിലും ഈ മലബാറിൽ നിന്ന് പോകുന്ന പാവപ്പെട്ട വിദ്യാർത്ഥികളെ എന്തിനാണ് നിങ്ങൾ ഇത്രമാത്രം ക്രൂശിക്കുന്നത്? ആ രണ്ട് വിറക് വെട്ടുകളും വെള്ളം കോരികളുമായി ഒരു സമൂഹം അവർ പഠിച്ചു വലുതായപ്പോ എന്തിനാണ് അവർ നിങ്ങളോട് അസഹിഷ്ണുത കാണിക്കുന്നത്? അവർ പഠിച്ചു വലുതായി ഡോക്ടറും എഞ്ചിനീയറും സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുമായപ്പോ എന്തിനാണ് നിങ്ങൾ പ്രയാസപ്പെടുന്നത്? എന്തിനാണ് നിങ്ങൾ ഇത്തരത്തിൽ അസഹിഷ്ണുതപ്പെടുന്നത്? അതിന് മറുപടി പറയേണ്ടത് ഇവിടുത്തെ ഭരണകൂടമാണ്. അതിന് മറുപടി പറയേണ്ടത് ഇവിടുത്തെ ഇടതുപക്ഷ ഗവൺമെന്റ് ആണ്. അതുകൊണ്ട് ഞങ്ങൾ പ്രിയപ്പെട്ട എം എസ് എഫിന്റെ നേതാക്കൾ, പ്രിയപ്പെട്ട എം എസ് എഫിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ സമരം ചെയ്തിരിക്കുമ്പോ ഒരു കാര്യം മിസ്റ്റർ ശിവൻകുട്ടി മനസ്സിലാക്കണം. അങ്ങനെ എങ്ങാനും അങ്ങനെയൊക്കെ എം എസ് എഫിന്റെ ആളുകൾ പിരിഞ്ഞു പോകുമെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട നവാസ് സൂചിപ്പിച്ചതുപോലെ വരുന്ന തിങ്കളാഴ്ച ഈ കേരളക്കരയിൽ മലബാർ കണ്ടിട്ടില്ലാത്ത വിധം ഉജ്ജ്വലമായ സമര പോരാട്ടത്തിന് എം എസ് എഫിന്റെ സംസ്ഥാന കമ്മിറ്റി നേതൃത്വം കൊടുക്കുകയാണ്. അതിന് എല്ലാവിധ ഐക്യദാർഢ്യവും എം എസ് എഫിന്റെ ദേശീയ കമ്മിറ്റി നിങ്ങൾക്ക് അർപ്പിക്കുകയാണ്. ഇതിവിടെ കൊണ്ട് അവസാനിപ്പിക്കേണ്ടതല്ല, ഇതിവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്ന സമരമല്ല. ഈ മലബാറിലെ വിദ്യാർത്ഥികളുടെ ഈ ചുറ്റമതയത്തിനെതിരെ ഇനിയും കേരളത്തിലെ ഭരണകൂടവും കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയും ഈ നിലപാട് തുടരുകയാണ് എങ്കിൽ പ്രിയപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിക്ക് ഈ കേരളത്തിൽ നടന്നു പോകാൻ കഴിയാത്ത വിധം ഉജ്ജ്വലമായ പ്രതിഷേധം സംഘടിപ്പിക്കാൻ എം എസ് എഫിന്റെ ചുണക്കുട്ടികൾ ഇവിടെയുണ്ട് എന്ന കാര്യം മറന്നു പോകരുത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എന്തിനു മോശാന പാടുന്ന ഭരണകൂടത്തിന്റെ വിദ്യാർത്ഥി സംഘടനകളോടും കൂടി സൂചിപ്പിക്കുകയാണ്, ഇത് നിങ്ങൾക്ക് കൂടിയുള്ള സമരമാണ്, ഇത് നിങ്ങൾക്ക് കൂടിയുള്ള സമരമാണ്. ഇവിടുത്തെ പി എസ് സിയെ, ഇവിടുത്തെ വിദ്യാഭ്യാസ കേന്ദ്രത്തെ, ഇവിടെ സർക്കാരിന്റെ ഏജൻസികളെ പാർട്ടി കമ്മീഷനായി നിങ്ങൾ വൽക്കരിച്ചപ്പോ അതിനെതിരെ ശബ്ദിച്ചവരാണ്. ഇനിയും ഞങ്ങളുടെ ശബ്ദം നിശബ്ദമാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് എങ്കിൽ ഒരു ഒരു കൊടുങ്കാറ്റ് പോലെ ഈ സമരം ആഞ്ഞടിക്കു മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എം എസ് എഫിന്റെ ദേശീയ കമ്മിറ്റിയുടെ എല്ലാവിധ അഭിവാദ്യവും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് എം എസ് എഫ്. നമ്മുടെ സംസ്ഥാന കമ്മിറ്റിയുടെ രണ്ടാം ഘട്ട സമരം ഇവിടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മുഴുവൻ ആളുകളുടെയും വാട്സപ്പുകളിലേക്ക് സ്തംഭന സമരത്തിൻ്റെ പോസ്റ്ററും ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. അതെല്ലാവരും ഷെയർ ചെയ്യണം. നമ്മളുടെ ഈ സംഗമത്തിന്, പ്രക്ഷോഭ സംഗമത്തിൻ്റെ സമാപനത്തിന് നന്ദി അർപ്പിക്കാൻ വേണ്ടി ട്രഷററെ ആദരവോടെ ക്ഷണിക്കുന്നു. ഏറ്റവും സ്നേഹം നിറഞ്ഞ ഈ സംഗമത്തിൻ്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട എം എസ് എഫിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് ഉൾപ്പെടെയുള്ള സഹപ്രവർത്തകരെ, ഈ സമരത്തിന് അഭിവാദ്യം അർപ്പിച്ച് സംസാരിച്ച ദേശീയ എം എസ് എഫിൻ്റെ പ്രസിഡന്റ് അഹമ്മദ് സാജ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ, എം എസ് എഫിൻ്റെ സംസ്ഥാന കമ്മിറ്റി ഇന്ന് രാവിലെ ആരംഭിച്ചിട്ടുള്ള സമര സംഗമത്തിൻ്റെ അവസാന നിമിഷത്തിലാണ് നമ്മളൊക്കെ ഉള്ളത്. ഈ സമരത്തിൻ്റെ നമ്മൾ ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യം മലബാറിലെ 10.5 മാറ്റോടുകൂടി 10ാം ക്ലാസ് പാസ്സായ വിദ്യാർത്ഥികൾക്ക് തുടർ പഠനത്തിന് അവസരമൊരുക്കുക എന്ന മുദ്രാവാക്യമാണ്. ആ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള സമരസംഗമത്തോടുകൂടി നമ്മളുടെ അവകാശ പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ്. ഒരുപക്ഷെ നേരത്തേക്ക് ഈ സമരസംഗമത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചവരൊക്കെ മലബാറിൻ്റെ ഈ പിന്നോക്കാവസ്ഥയെ മനസ്സിലാക്കുവാനും എവിടൊക്കെയാണ് സർക്കാർ ഇടപെടേണ്ടതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി കാർത്തിയൻ റിപ്പോർട്ട് എന്ന് പറയുന്ന റിപ്പോർട്ട്, പഠനത്തിൻ്റെ റിപ്പോർട്ട് ഇന്ന് സർക്കാരിൻ്റെ കയ്യിലുണ്ട്. അത് പുറത്തു വിടണമെന്നാണ് എം എസ് എഫിൻ്റെ ആദ്യ ആവശ്യം, ഈ സമരത്തിൻ്റെ ആദ്യ ആവശ്യം. എം എസ് എഫിൻ്റെ സംസ്ഥാന പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും നേതാക്കന്മാരൊക്കെ സൂചിപ്പിച്ചു, ഖജനാവിൽ നിന്ന് പൈസ എടുത്ത് ഈ മലബാറിലെ വിദ്യാഭ്യാസ പുരോഗതിയെക്കുറിച്ച് പഠിക്കാൻ നിങ്ങൾ ചെലവാക്കിയ പൈസ കേരളത്തിൻ്റെ ഖജനാവിൽ നിന്നാണെങ്കിൽ ആ റിപ്പോർട്ട് എം എസ് എഫിൻ്റെ സമരത്തിൻ്റെ മുമ്പിൽ പുറത്തു വിടേണ്ടി വരുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ആ റിപ്പോർട്ട് പുറത്തു വിടുന്നത് വരെ
എം എസ് എഫിൻ്റെ സമരം ശക്തമായി മുന്നോട്ട് പോകും. തിരുവനന്തപുരത്ത് നേരത്തെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരത്ത് നിന്ന് വീഡിയോ കോൺഫറൻസിൽ മലബാറിലെ സ്കൂൾ വിദ്യാർത്ഥികളോടും അധ്യാപകരോടും സംവദിക്കുന്ന ആ വിദ്യാഭ്യാസ മന്ത്രിയുടെ വസതിയിലേക്കും കയറി ചെല്ലാൻ എം എസ് എഫ് ഒരുക്കമാണ് എന്ന് ഈ സമരസംഗമത്തോടുകൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. വരുന്ന 12-ാം തീയതി നടക്കുന്ന സമരം മലബാറിലെ സ്തംഭനമാണ്. ആ സ്തംഭനത്തോടുകൂടി ഈ സമരത്തിൻ്റെ ഒന്നുകൂടിയും ശക്തിയാർജിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. പ്രിയപ്പെട്ട എം എസ് എഫിൻ്റെ സമരഭടന്മാർ, ആ സമരവും വിജയിപ്പിക്കേണ്ട ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് രാവിലെ തുടങ്ങിയ ഈ സമര സംഗമത്തിൽ എത്തിച്ചേർന്ന ഒട്ടനവധി നിയോജക മണ്ഡലം കമ്മിറ്റികളുണ്ട്. അവർക്ക് നിശ്ചയിച്ച സമയത്ത് കൃത്യമായി ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത് അഭിവാദ്യം അർപ്പിക്കുകയും ഈ സമരം വിജയിപ്പിക്കുന്നതിന് വേണ്ടി അവർ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് ഈ അവസരത്തിൽ അവരെ അഭിനന്ദിക്കുകയും നന്ദി അറിയിക്കുകയും ചെയ്യുകയാണ്. അവസാനം വരെ ഈ പന്തലിലിരുന്ന് ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചവരുണ്ട്. ഈ സമരസംഗമത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് മുസ്ലിം ലീഗിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറിയും നമ്മുടെ എല്ലാ വിഷയങ്ങളിലും കൃത്യമായി ഇടപെടുകയും ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബാണ്. അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ അദ്ദേഹത്തിന് ഈ അവസരത്തിന് നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ അതിന് ശേഷം ഒട്ടനവധി നേതാക്കന്മാർ ഞങ്ങൾക്ക് പതാക നൽകി ഈ സമരസംഗമത്തിന് തുടക്കം കുറിച്ചത് നമുക്കൊക്കെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട സി എച്ചിൻ്റെ പുത്രനാണ് ഈ സമരസംഗമത്തിന് ഞങ്ങൾക്ക് പതാക നൽകി തുടക്കം കുറിച്ചിട്ടുള്ളത്. ഡോക്ടർ എം കെ മുനീർ സാഹിബിന് ഈ അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ നന്ദി പറയുകയാണ്. അതുപോലെ ഒട്ടനവധി നേതാക്കന്മാർ, എം എൽ എമാർ, മുസ്ലിം ലീഗിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും എം എസ് എഫിൻ്റെയും ദേശീയ ജില്ലാ സംസ്ഥാന നേതാക്കന്മാർ ഈ സംഗമത്തെ അഭിസംബോധന ചെയ്ത് ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. എല്ലാവരോടും എം എസ് എഫ് സംസ്ഥാന കമ്മിറ്റിയുടെ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, എം എസ് എഫിൻ്റെ സംസ്ഥാന ഭാരവാഹികൾ, ഈ ജില്ലയിലെ എം എസ് എഫിൻ്റെ നേതാക്കന്മാർ, സംസ്ഥാന എം എസ് എഫിൻ്റെ പ്രവർത്തക സമിതി അംഗങ്ങൾ, വീൻ കണ്ണീർമാർ എല്ലാവരെയും അവസാനം എത്തിച്ചേർന്നിട്ടുള്ള കൂത്തുപറമ്പിലെ പ്രിയപ്പെട്ട സമരഭടന്മാരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സംഗമത്തിൽ എത്തിച്ചേർന്ന മുഴുവൻ ആളുകൾക്കും എം എസ് എഫ് സംസ്ഥാന കമ്മിറ്റിയുടെ എല്ലാവിധ അഭിവാദ്യങ്ങളും നന്ദിയും കടപ്പാടം അറിയിച്ചു തന്നു. നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും. ഞാനും ഞാൻ വിളിക്കണ്ടില്ല.